കുടുംബങ്ങൾ പലത്, കുടുംബ പേരുകളും പലത്, പക്ഷെ ഒന്നാണ് നമ്മൾ. വയനാട് പുൽപ്പള്ളി ആനപ്പാറയിലെ ഡൈനാസ്റ്റി അതാണ്. വിജയത്തിന്റെ ചവിട്ടുപടികൾ ഓരോന്നായി കയറുകയാണ് ഈ സ്ഥാപനം. ഒരു നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയും ഉന്നമനവും ആരോഗ്യ സംരക്ഷണവുമാണ് ലക്ഷ്യം. വെറുതെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയല്ല ഡൈനാസ്റ്റി രൂപീകരിച്ചത്. വ്യക്തമായ കാഴ്ചപ്പാടും ഉദ്ദേശ ലക്ഷ്യവുമുണ്ട്. എല്ലാവരും നഗരവൽക്കരണത്തിന്റെ പിറകെ പോകുന്നു. എന്നാൽ നമുക്ക് വേണ്ടതെല്ലാം തന്നെ നമ്മെ സംരക്ഷിച്ചു പോകുന്ന ഗ്രാമങ്ങളാണ്. ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾ ഒരു പണിയുമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന സാഹചര്യത്തെപ്പറ്റി ചിന്തിച്ച ഒരുപറ്റം ചെറുപ്പക്കാരാണ് ഇവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളെപ്പറ്റി ആലോചിച്ച് തുടക്കം കുറിച്ചത്. ഇങ്ങനെ ചിന്തിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഇവരുടെ പിതാമഹന്മാർ തന്നെയാണ്. മധ്യ തിരുവിതാംകൂറിൽ നിന്നും ജീവിതത്തിന്റെ പച്ചപ്പ് തേടി കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളിയിൽ എത്തിച്ചേർന്ന തങ്ങളുടെ പിതാമഹന്മാർ വന്യമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും കാലാവസ്ഥയോടും പടപൊരുതി പടുത്തുയർത്തിയാണ് ജീവിതം പച്ചപിടിപ്പിച്ചത്. എന്നാൽ ഈ ജീവിതയാത്രയുടെ വേഗത നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് ആനപ്പാറ ഡൈനാസ്റ്റി എന്ന ആശയത്തിന്റെ ആവിർഭാവം. ഒരു കുടുംബയോഗത്തിലൂടെയാണ് തുടക്കം. ജീവിത നിലവാരം ഉയർത്തി ചാരിറ്റി പ്രവർത്തനം നടത്താനായിരുന്നു തീരുമാനം. എല്ലാവരുടെയും ജീവിത നിലവാരം ഉയർത്താൻ എല്ലാവർക്കും തൊഴിൽ വേണം. തൊഴിലും ഒപ്പം വരുമാനവുമുള്ള പദ്ധതി നടപ്പിലാക്കാനായി തീരുമാനിച്ചു. കർഷക കുടുംബത്തിലെ അംഗങ്ങളാണ് എല്ലാവരും എന്നതിനാൽ കാർഷികാധിഷ്ഠിതമായ തൊഴിൽ നടത്താനായിരുന്നു തീരുമാനം. ഇതിനുവേണ്ടി ജൈവകൃഷി രീതിയിൽ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെ കൊണ്ട് വിവിധയിനം വ്യത്യസ്ത രീതിയിലുമുള്ള അച്ചാറുകൾ ഉണ്ടാക്കി വിപണനം നടത്താൻ തീരുമാനിച്ചു. 2019 മാർച്ച് 17 സൊസൈറ്റി രൂപീകൃതമായി. സൊസൈറ്റിയിൽ ചെറുപ്പക്കാർ മാത്രമല്ല 75 പിന്നിട്ട അംഗങ്ങളുമുണ്ട്. പദ്ധതി സംബന്ധമായ വിദഗ്ധ പരിശീലന ക്ലാസുകളും ലഭിച്ചു. സൊസൈറ്റിയിൽ മെമ്പർമാർക്ക് തുല്യ ഷെയർ ഇല്ല. ഓരോരുത്തരുടെയും കഴിവിനും സാഹചര്യത്തിനും അനുസരിച്ചാണ് ഷെയർ. സൊസൈറ്റിയിലെ അംഗങ്ങൾക്ക് അച്ചാർ ഉൾപ്പെടെയുള്ള ഉണ്ടാക്കാൻ വിദഗ്ധ പരിശീലനം ലഭിച്ചതോടെ ഒരു യൂണിറ്റ് തന്നെ തുടങ്ങാൻ സൊസൈറ്റി തീരുമാനിച്ചു. ബാങ്ക് ലോണിന്റെ സഹായത്താൽ മെഷീനറി വാങ്ങി യൂണിറ്റ് ആരംഭിച്ചു. കെട്ടിടം നിർമ്മിക്കുന്നതിന് സംഘത്തിലെ ഒരംഗം തന്നെ സ്ഥലവും വാങ്ങി. സംഘത്തിലെ 12 തൊഴിലാളികളുടെ നേതൃത്വത്തിൽ യൂണിറ്റ് പ്രവർത്തനക്ഷമമായി. ജൈവ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വിവിധങ്ങളായ അച്ചാറുകൾ ഉണ്ടാക്കി. ചേന, മാങ്ങ, ചക്ക, പാവയ്ക്ക, ഇഞ്ചി, അമ്പഴങ്ങ, നാരങ്ങ, മീൻ തുടങ്ങിയ 15 അച്ചാറുകളാണ് ഇന്ന് ഈ കൂട്ടായ്മ വിപണിയിലെത്തിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രശസ്തമായ അച്ചാറാണ് ഇഞ്ചി മാങ്ങ. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തു വരുന്നവരുടെ കൃഷി നേരിട്ട് പോയി കണ്ടറിഞ്ഞാണ് ഇവ വാങ്ങി അച്ചാറുകളാക്കുന്നത്. ഇവയ്ക്ക് പുറമെ സൊസൈറ്റിയിലെ അംഗങ്ങൾ തന്നെ ജൈവ രീതിയിൽ കൃഷിയിറക്കിയാണ് സംഘത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്നത്. ഡൈനാസ്റ്റിയുടെ അച്ചാറുകൾ ഗുണനിലവാരത്തിൽ മറ്റ് അച്ചാറുകളേക്കാൾ മുന്നിട്ട് നിൽക്കുന്നതിനാൽ നബാർഡിന്റെ കീഴിൽ നടന്ന 2 എക്സിബിഷനുകളിൽ ഡൈനാസ്റ്റിയുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാൻ അവസരം ലഭിച്ചു. ഇതോടെ അച്ചാറുകളുടെ വിപണന സാധ്യത വർദ്ധിച്ചു. ഇപ്പോൾ എറണാകുളം, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ മാർക്കറ്റുകളിൽ അച്ചാർ ലഭ്യമാണ്. അച്ചാറിന്റെ ഗുണനിലവാരം അനുഭവിച്ചറിഞ്ഞവരും കേട്ടറിഞ്ഞവരും ഇപ്പോൾ ഡൈനാസ്റ്റിയെ തേടിയെത്താറുണ്ട്. കുടുംബങ്ങളുടെ ഇടയിൽ ആരോഗ്യപരമായ അവശത അനുഭവിക്കുന്നവരെ സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അംഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക എന്നത് അതിപ്രധാനമായ ലക്ഷ്യമാണ്. കുടുംബങ്ങളുടെ ഇടയിലുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനായി മാസത്തിലൊരിക്കൽ കുടുംബ കൂട്ടായ്മ നടത്തും. കുടുംബങ്ങളുടെ പൊതുപ്രശ്നങ്ങൾ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹാരം കാണും. വിദ്യാർത്ഥികൾക്ക് പഠനവും ജോലി സംബന്ധമായ മാർഗനിർദ്ദേശങ്ങളും നൽകും. കുടുംബാംഗങ്ങളുടെയോ അവരുമായി ബന്ധപ്പെട്ടവരുടെയോ പരിസര പ്രദേശങ്ങളിലുള്ളവരുടെയോ വിവാഹം തുടങ്ങിയ ചടങ്ങുകളിൽ വേണ്ട സഹായം ചെയ്യും. കുടുംബാംഗങ്ങളുടെ കുട്ടികൾക്ക് പരസ്പര ബന്ധങ്ങളിലെ ഊട്ടിയുറപ്പിക്കുന്നതിനായി കുട്ടികൾക്ക് മാത്രമായി കൊച്ചു സംഘവും പ്രവർത്തിക്കുന്നു. കുടുംബാംഗങ്ങളിലെ എല്ലാവരെയും മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി വിവിധങ്ങളായ പരിപാടികളാണ് നടത്തുന്നത്. പഠന, വിനോദ, സഞ്ചാര പരിപാടികളും ഇതിൽ പ്രധാനമാണ്. സംഘം തുടങ്ങി 1 പിന്നിട്ടെങ്കിലും 500,000 രൂപയുടെ നിക്ഷേപമുണ്ട്. നിക്ഷേപത്തിന്റെ ലാഭവിഹിതം കൃത്യമായി എല്ലാ മെമ്പർമാർക്കും വീതിച്ചു നൽകുന്നു. ഇവർക്ക് പുറമെ തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും കൃത്യമായി ശമ്പളവും നൽകുന്നു. കുടുംബത്തിലെ തലമുതിർന്ന 72-കാരിയായ രാജമ്മയ്ക്ക് ഡൈനാസ്റ്റിയെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. സ്വന്തം കുടുംബത്തിൽ പണിയെടുത്താൽ ആരെങ്കിലും പൈസ തരുമോ? എന്നാൽ ഈ കുടുംബത്തിൽ ചെയ്യുന്ന ജോലിക്ക് പൈസ തരും. എന്നെ പോലെയുള്ള ആളുകളെ വീടിന്റെ മൂലയിലേക്ക് തള്ളുന്ന കാലമാണ്. ഇവിടെയാണ് ഇപ്പോഴും എന്നെ അംഗീകരിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തിരിക്കുന്നത്. കൂട്ടുകാരെ വന്നിടുവിൻ, പാട്ടുപാടി കളിച്ചിടുവിൻ, നാളിൽ നാളെ ഉയരട്ടെ നമ്മുടെ ഡൈനാസ്റ്റി എന്ന സ്വന്തം കവിത ആലപിച്ചാണ് രാജമ്മ ഡൈനാസ്റ്റിയെ പറ്റി പറഞ്ഞു നിർത്തിയത്. വയനാട് വിവിധ ഭാഗങ്ങളിലുള്ള കുടുംബങ്ങളെല്ലാം കൂടി ഒത്തുകൂടിക്കൊണ്ട് ഒരു കുടുംബയോഗം ആരംഭിക്കുകയും അതിൽ നിന്ന്
പിന്നെ ഞങ്ങളുടെ സ്ത്രീകളുടെ ഞങ്ങളെ തൊഴിലില്ലാതെയുള്ള സ്ത്രീകളെ എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാലോചിച്ച് ഞങ്ങളുടെ കൂടെയുള്ള ചെറുപ്പക്കാരായ കുറച്ച് പേര് സുരേഷ്, കുഞ്ചു, സജീവൻ, അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് ഞങ്ങളൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. പിന്നെ ഇതിനെല്ലാം പ്രചോദനമായിട്ട് ഞങ്ങൾക്കുള്ളത് വയനാട് റൈസ് മില്ലിൻ്റെ ഉടമയും ഞങ്ങളുടെ ബന്ധുവായ അജയ കുമാറാണ്. അദ്ദേഹത്തിൻ്റെ പ്രചോദനത്തിലാണ് ഞങ്ങളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ അവരുടെ മില്ലും പ്രവർത്തിച്ച് വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന അച്ചാറുകളെല്ലാം അവിടെ ഞങ്ങളുടെ ഒരു ഔട്ട്ലെറ്റായിട്ട് അവിടെയും വിൽപ്പന നടക്കുന്നുണ്ട്. പിന്നെ വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളിപ്പം ബിസിനസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാടിൻ്റെ ഒരു സാമൂഹ്യ അവസ്ഥ വെച്ചിട്ട് ഇവിടെ വലിയ വലിയ വ്യവസായങ്ങൾ നിലവിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇല്ലാത്തതിനാലും നമ്മളുടെ കാർഷിക ഉൽപ്പന്നം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ആ കൺസെപ്റ്റിൽ വലിയൊരു സന്ദേശം കൂടി സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ക്ലസ്റ്ററാണ്, ഒരു ഫാമിലി ക്ലസ്റ്ററാണ്. അതായത് വ്യത്യസ്തമായ കുടുംബ പേരുള്ള ബന്ധുക്കളായ ആളുകളുടെ ഒരു കുടുംബം, കൂട്ടുകുടുംബം. ആ കുടുംബത്തിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് ഒരു ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കും. ഇത് അവരുടെ ഒരു സ്വന്തം സ്ഥാപനമാണ്. അതിൽ നിങ്ങൾ തന്നെ കണ്ടു കാണും, അവർ വളരെ ഹാപ്പിയാണ് അവരുടെ ജോലി ചെയ്യുന്നതിനും അതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ മുഖ്യ പങ്കും അവരുടെ സാലറിയായിട്ടും ബാക്കി കുടുംബത്തിൻ്റെ ട്രസ്റ്റിലേക്ക്. ഈ ട്രസ്റ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ അവശത അനുഭവിക്കുന്ന ആളുകളുടെ സംരക്ഷണം, രോഗികളായി കിടക്കുന്ന ആളുകൾ, അങ്ങനെ പല കുടുംബാംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ ചികിത്സാ അവരുടെ പ്രായമായവരുടെ ചികിത്സാ ചെലവ് സംരക്ഷണം മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു മേൽനോട്ടം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ ട്രസ്റ്റിന് ഇതുവരെ ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. വളരെ ഗംഭീരമായിട്ടുള്ള ഓണാഘോഷ പരിപാടി നടത്തി, ഒത്തിരി ആൾക്കാരത്ത് പങ്കെടുത്തു, എല്ലാവരും വളരെ സന്തോഷത്തോടെ, എല്ലാ ഫാമിലിയും ഓണാഘോഷത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അവിടെ എത്തിയിരുന്നു. നമ്മളെ ഈ കുടുംബാംഗം വെച്ചാലും എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഇപ്പം ഇത് മുന്നോട്ട് നടക്കുന്നത്. ഈ പ്രോഗ്രാംസ് അത് ഞങ്ങൾ ചെയ്യാറുണ്ട്, ഇടയ്ക്ക് കൗൺസിലിംഗ് പ്രോഗ്രാംസ്, ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുകൂടാതെ ടൂർ പ്രോഗ്രാം. അതായത് ഫാമിലികളിലപ്പം നമ്മളെ ഒരു ഗ്രാമപ്രദേശത്തുള്ള സാധാരണ നാട്ടിൻപുറത്തുകാരായ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ കൂട്ടി ഉല്ലാസയാത്ര എന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ്. പക്ഷേ ആ ഒരു കാര്യത്തിലും കൂടെ ഞങ്ങൾ ഈ കുടുംബാംഗങ്ങളെല്ലാം കൂട്ടി ഞങ്ങൾ കഴിഞ്ഞ തവണ ഊട്ടി ട്രിപ്പായിരുന്നു, വെച്ചിരുന്ന ഫുഡൊക്കെ ഉണ്ടാക്കി വലിയ ബസ് വിളിച്ച് ആളുകൾ എല്ലാവരും കൂടെ കൂടി വളരെ ആഘോഷത്തോടു കൂടി. അപ്പോൾ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എ ടു സെഡ് ആണ്. ഒരു ഫാമിലിയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലൂടെ സർവീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് അതോടുകൂടി തന്നെ സമൂഹത്തിന് ഒരു ചെറിയ സന്ദേശം കൊടുക്കാനും കൂടെയാണ് ഞങ്ങൾ ഈ ഉദ്യമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടുള്ള പിന്നെ ഇഞ്ചി മാങ്ങയുണ്ട്, നെല്ലിക്ക, മാങ്ങ, നാരങ്ങ. ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഉടനെ നാളെ ഇടാൻ പോകുന്നത് ഈ പിന്നെ കാന്താരി അച്ചാറാണ്. അത് നല്ല രീതിയിൽ പോകുന്ന ഒരു ഉമ്മിക്കേരി ഉണ്ട്. ഉമ്മിക്കേരി വെച്ചാൽ ഉമ്മിക്കേരി നല്ല ഇതാണ് നമ്മുടെ ഇത് വെച്ചാൽ ഉമ്മിക്കേരി അല്ലാത്ത ഉമ്മിക്കേരി മാത്രമല്ല അതിൽ കുരുമുളക്, നാരങ്ങ, ആര്യവെപ്പ്, അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ കറിവെപ്പ്, അങ്ങനെ കുറേ ഐറ്റംസുകൾ ചേർത്തിട്ട് പൊടിച്ച് നല്ല നൈസായിട്ട് പൊടിച്ച് ഇതാക്കിയേക്കുന്നത് ഉമ്മിക്കേരിയാണിത്. അത് പിന്നെ ഓട്ടോമാറ്റിക് ഡ്രയറിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നല്ല വൃത്തിയായി ഉണക്കി വളരെ ഉപ്പ് കുറച്ച് സാധാരണ പ്രഷറുള്ള ആളുകൾക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതി. ഇതിപ്പോൾ വെള്ളത്തിലിട്ടാൽ സാധാരണ പച്ച പാവയ്ക്കേൻ്റെ അതേ ക്വാളിറ്റിയിലേക്ക് വരികയും ചെയ്യും. ആ നേരത്തെ ഓരോ ഉൽപ്പന്നത്തിനും അതായത് നിലവിൽ വിപണിയിൽ കിട്ടാത്ത തരം ഇവിടെയുള്ള സാധാരണ ഇപ്പോൾ ഇഞ്ചി മാങ്ങ അച്ചാർ മാർക്കറ്റിൽ അവൈലബിൾ അല്ല, വളരെ കുറവാണ്. ഞങ്ങളത് ഒരു വർഷത്തിലും എല്ലാ ദിവസവും സർവീസ് ചെയ്യത്തക്ക രീതി. ന്യൂസ് ഡെസ്ക്, കൗമുദി.